ജൂൺ 1 സാധാരണ നിലയിൽ സ്കൂൾ വർഷത്തിൻ്റെ ആരംഭം. വേനലവധി കഴിഞ്ഞ് കൂട്ടുകാരോടൊപ്പം ചേർന്ന ദിനം കൂടിയാണ് ജൂൺ 1. എന്നാൽ കോവിഡ് മഹാമാരി മൂലം അധ്യയന വർഷത്തിൽ സാധാരണ പോലുള്ള തുടക്കം ജൂൺ 1 നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. താമസിയാതെ നമുക്കൊരുമിച്ച് കൂടാമെന്നാണ് പ്രതീക്ഷ. പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസ. നമസ്കാരം. 2021-22 അധ്യയന വർഷം നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിലാണ്. സാങ്കേതിക വിദ്യയുടെ മികവോടുകൂടി ഈ കോവിഡിനെ പ്രതിരോധിക്കുക, കോവിഡിനെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. കാരണം കോവിഡ് അതിൻ്റെ രൂക്ഷതയിലെത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പാൻഡമിക്കിനെ നമ്മൾ നമ്മുടെ വീടുകളിലിരുന്ന് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വീടുകളിലിരുന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ഈ വർഷം പുതുതായി എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പ്രവേശനോത്സവം നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. പക്ഷേ സ്കൂളിൻ്റെ കൂട്ടുകാരുടെ ആരവങ്ങളും ഒന്നുമില്ലാതെയാണ് നിങ്ങൾ ഈ വർഷം സ്കൂളുകളിൽ എത്തിച്ചേരുന്നത്. അത് തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കമാണ്. കോവിഡ് കഴിഞ്ഞാലുടൻ നിങ്ങൾക്ക് സ്കൂളുകളിൽ എത്തിച്ചേർന്ന് സുഹൃത്തുക്കളുമായി ഇതിലെല്ലാം പങ്കുചേരാൻ സാധിക്കും. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈ പ്രവേശനോത്സവത്തിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമസ്കാരം. പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഈ പ്രദേശത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. 2021-22 അധ്യയന വർഷം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഐശ്വര്യപൂർണമായ ഒരു അധ്യയന വർഷമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. കഴിഞ്ഞ അധ്യയന വർഷം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. കോവിഡ് എന്ന മഹാമാരിയുടെ വരവിനെ തുടർന്ന് നമുക്ക് പരിചിതമല്ലാത്തൊരു വിദ്യാഭ്യാസ രീതി നമുക്ക് അവലംബിക്കേണ്ടതായി വന്നു. ഓൺലൈനിലൂടെയും വിക്ടേഴ്സ് ചാനലിലൂടെയും വീട്ടിലിരുന്ന് പാഠ്യഭാഗങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതേണ്ട ഒരു സാഹചര്യം, ആ സാഹചര്യത്തെ സധൈര്യം നേരിട്ട് വിജയിച്ച എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും നൽകിയ മാതാപിതാക്കന്മാരെയും ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അനുമോദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് വീണ്ടും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ രണ്ടാം വരവ് അതിഭയാനകമായ നമ്മുടെ നാടിനെ നടുക്കിയിരിക്കുകയാണ്. ഓൺലൈനിലൂടെ നമ്മുടെ വിദ്യാഭ്യാസ രീതി തുടരേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു. അത്തരമൊരു സാഹചര്യത്തെ സധൈര്യം നേരിടുവാനുള്ള ആത്മധൈര്യം എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമാണ്. വ്യക്തിത്വ വികസനത്തിനും സാമൂഹ്യ പ്രതിബദ്ധതയോടെ വളരുവാനും ആ വിദ്യാലയത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് അവർക്ക് ശിലയിടുന്നത്. തീർച്ചയായും ഒരു വിദ്യാർത്ഥി നാളത്തെ പൗരനായി കടന്നു വരുമ്പോൾ അവൻ്റെ സ്വഭാവ രൂപീകരണത്തിലെല്ലാം നിർണായകമായ പങ്ക് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ലഭിക്കുന്ന അവരുടെ അനുഭവ സമ്പത്ത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയമില്ല. അത്തരമൊരു നല്ല അനുഭവ സമ്പത്തുള്ളവരായി ഓരോ വിദ്യാർത്ഥിയും മാറണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അതിന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. പാഠ്യഭാഗങ്ങൾ നന്നായി പഠിച്ച് നാളത്തെ രാജ്യത്തിൻ്റെ പ്രതീക്ഷയായി മാറുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയണം. അതിന് കഴിയുന്ന കഠിനാധ്വാനം ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ്. തീർച്ചയായും അത് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കാനും പ്രാർത്ഥിക്കാനും ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഈ അധ്യയന വർഷത്തിലേക്ക് കടന്നു വരുന്ന എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെയും അനുജത്തിമാരെയും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി ഈ കലാലയത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ബഹുമാന്യരായ അധ്യാപകർക്കും മേയറെന്ന നിലയിൽ എൻ്റെ ആശംസകൾ. നമ്മളെല്ലാം വളരെ അകലെയാണ്, പരസ്പരം കാണാനും കൂട്ടുകൂടാനോ
ക്ലാസ് എടുക്കാനും ഒക്കെ പ്രയാസങ്ങളുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ സർക്കാർ ഒരുക്കിയിരിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിലൂടെ എ സി എസ് സ്കൂളിലെയും അധ്യാപന വർഷം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് മേയർ എന്ന നിലയിൽ എ സി എസ് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളോടും അധ്യാപകരോടും നിങ്ങളോടൊപ്പം കൊച്ചി നഗരസഭയും ഉണ്ടാകും എന്ന കാര്യം ഞാൻ ഉറപ്പു തരുന്നു. എല്ലാവർക്കും ഈ അധ്യയന വർഷത്തിൻ്റെ എല്ലാ ആശംസകളും ഹൃദയപൂർവ്വം നേരുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു വിദ്യാലയ വർഷം കൂടി സമാഗതമായിരിക്കുകയാണ്. അറിവിൻ്റെ അക്ഷര വെളിച്ചം തേടി ലക്ഷക്കണക്കിന് കുട്ടികൾ അത്ഭുതവും ആകാംക്ഷയും കൗതുകവും ഓളം വെട്ടുന്ന മിഴികളുമായി കാലവർഷത്തിൻ്റെ അകമ്പടിയോടെ വിദ്യാലയത്തിലേക്ക് എത്തേണ്ട ഒരു സുദിനം. പക്ഷേ എല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് COVID-19 എന്ന വില്ലൻ നമ്മെ പിന്തുടരുകയാണ്. ആഗോളതലത്തിൽ കോവിഡ് വരുത്തിയ കെടുതികൾ ചെറുതല്ല, മാനവരാശിയുടെ ചര്യകളെ മുഴുവൻ മാറ്റിമറിച്ചു. അനേകം കുടുംബങ്ങളുടെ ജീവിത വഴിയിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ച് ജൈത്രയാത്ര നടത്തുന്ന ഈ മഹാമാരിയുടെ പിടിയിലമരാതെ തികച്ചും സുരക്ഷിതരായി വീട്ടിനുള്ളിൽ കഴിയേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറിയിരിക്കുന്ന ഈ അവസരത്തിൽ സാങ്കേതികവിദ്യയുടെ സാധ്യതകളുമായി നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ നിങ്ങളുടെ വീട്ടകങ്ങളിലേക്ക് നേരിട്ടെത്തുകയാണ് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ. നിങ്ങളെ ഉയരങ്ങളിലെത്തിക്കാൻ, വീടൊരു വിദ്യാലയമാക്കാൻ, അറിവിൻ്റെ അത്ഭുത ലോകത്തേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ നമുക്കൊരുങ്ങാം, ഒപ്പം കൂടാം. മാസ്ക് ധരിച്ചും ശാരീരിക അകലം പാലിച്ചും കൈകൾ സോപ്പിട്ട് കഴുകിയും കാലത്തിൻ്റെ വെല്ലുവിളികളെ നമുക്ക് അതിജീവിക്കാം. നമ്മുടെ വിദ്യാലയങ്ങൾ നിങ്ങളുടെ കാലച്ചുകൾക്കായി കാതോർത്തിരിക്കുകയാണ്. അധികം വൈകാതെ നമുക്കെല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെ അവിടേക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന ആശംസകളുമായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എറണാകുളം. ഗുഡ് മോർണിംഗ്. ബഹുമാനപ്പെട്ട എസ് എസ് സ്കൂളിൻ്റെ ഹെഡ്മിസ്ട്രസ്, മാനേജ്മെൻറ്റ്, ടീച്ചിങ്, ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളായ നിങ്ങളുടെ കൂടെയാണ് ഞാൻ ഇന്ന് ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അതിലൊരുപാട് സന്തോഷം. നമ്മുടെ രാജ്യം നാളെ ഏത് തരത്തിൽ മുന്നേറണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് കുഞ്ഞുങ്ങളായ നിങ്ങളിലൂടെയാണ്. നിങ്ങളുടെ ഇച്ഛാശക്തി അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുവാൻ എത്ര ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ശാസ്ത്രജ്ഞന്മാർ ഒക്കെ പിറവിയെടുക്കുന്നത്. വളരെ വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രവേശനോത്സവങ്ങളെല്ലാം തന്നെ വർണ്ണാഭമായി മാറുന്നതും അതുകൊണ്ട് തന്നെയാണ്. എല്ലാ പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഭാവിയിൽ നേരായ വഴിയിൽ മുന്നേറാൻ ഒരു പ്രേരക ശക്തിയായി മാറട്ടെ എന്നും, നിങ്ങൾ ഓരോരുത്തരേക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഞാൻ നേരുന്നു. ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ആശംസകൾ. നമസ്കാരം, രാജേഷ് ചേർത്തലയാണ്. എ സി എസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും എല്ലാവിധ ആശംസകളും. ഈ ഒരു അധ്യയന വർഷം വളരെ നല്ലതായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.
ഉച്ചത്തെത്തി.